എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുചിത്ര. ഇന്ന് നമ്മൾ പ്രസന്റ് ചെയ്യാനായിട്ട് പോകുന്നത് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ പുതിയൊരു ഇ കൊമേഴ്സ് സംരംഭമായിട്ടുള്ള ഫിജിക്കാർഡ്.com എന്ന കമ്പനിയുടെ പ്ലാൻ പ്രസന്റേഷൻ ആണ്. ദിനം പ്രതി നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ പാർട്ട് ടൈം ആയിട്ടോ ഫുൾ ടൈം ആയിട്ടോ 2000 രൂപ മുതൽ 30000 രൂപ വരെ നേടിയെടുക്കാൻ പറ്റിയ ഒരു സുവർണ അവസരത്തെ പരിചയപ്പെടുത്താനായിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. സോ ആ ഒരു പ്ലാൻ പ്രസന്റേഷൻ എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. വെൽക്കം ടു ദ ഫിജിറ്റൽ വേൾഡ്. നിങ്ങൾക്ക് ഇവിടെ കമ്പനിയുടെ പേര് കാണാം, ഫിജിക്കാർഡ്.com എന്നാണ് നമ്മുടെ കമ്പനിയുടെ പേര്. ഫിജിറ്റൽ എന്നുള്ളൊരു വാക്ക് കേൾക്കുന്ന സമയത്ത് എന്താണ് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ. നമ്മൾ ഇന്ന് കണ്ടുവരുന്ന പർച്ചേസ് രീതികൾ രണ്ട് തരത്തിലാണ് അല്ലേ, ഒന്ന് ഫിസിക്കലായിട്ടും ഒന്ന് ഡിജിറ്റലായിട്ടും. ഫിസിക്കൽ പർച്ചേസ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, നേരിട്ട് നമ്മൾ പോയി സാധനങ്ങൾ കണ്ടുകൊണ്ട് സ്പർശിച്ചുകൊണ്ട് വാങ്ങിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ഫിസിക്കൽ പർച്ചേസ് എന്ന് പറയുന്നത്. ഇനി ഡിജിറ്റൽ എന്ന് പറയുന്നത് എന്താണ്, നമ്മളൊരു പ്ലാറ്റ്ഫോമിലൂടെ, അതായത് ഓൺലൈനിലൂടെ നമ്മൾ സാധനങ്ങൾ കാണുന്നു, അതിലൂടെ ഓർഡർ ചെയ്ത് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്ന ഒരു രീതിയെ നമ്മൾ ഡിജിറ്റൽ പർച്ചേസ് എന്ന് പറയുന്നുണ്ട്. സോ ഈ ഒരു രണ്ട് മെത്തേഡും കൂടെ മെർജ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഫിജിക്കാർട്ട് എന്ന ഈ ഒരു കോൺസെപ്റ്റ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ടെക്നോളജി ചേഞ്ചസ്, നിങ്ങൾക്ക് ഈ ഒരു പിക്ചറിൽ നിന്ന് മനസ്സിലാവും അല്ലേ. അതായത് മുമ്പ് നമുക്കൊരു ലാൻഡ് ഫോൺ ആയിരുന്നു, ഇന്ന് നമ്മൾ മൊബൈൽ എന്നുള്ള ഒരു ഗാഡ്ജറ്റ് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. അതേപോലെ ട്രഡീഷണൽ ഷോപ്പിങ്ങിൽ നിന്നും ഓൺലൈൻ ആയിട്ടുള്ള രീതിയിലേക്ക് ഷോപ്പിംഗ് ചെയ്യാനായിട്ടും തുടങ്ങി. നമ്മൾ ഒരുപാട് സൈറ്റ്സ് അല്ലെങ്കിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് തുടങ്ങി. വേൾഡ്സ് ഫസ്റ്റ് ഫിജിറ്റൽ കമ്പനി വിത്ത് ഫാസ്റ്റ് ഗ്രോയിങ് ഇൻഡസ്ട്രീസ്. നാല് മേഖലയെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ കമ്പനി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ മേഖലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യമായിട്ട് ഇ കൊമേഴ്സ്, ഇലക്ട്രോണിക് കൊമേഴ്സ്. അതായത് നമ്മൾ ഓൺലൈനിലൂടെ ഒരു സാധനമോ ഒരു സേവനമോ വാങ്ങിക്കുകയോ വിൽക്കുകയോ ചെയ്യുന്ന ഒരു രീതിയെ നമ്മൾ ഇ കൊമേഴ്സ് ആയിട്ട് ബന്ധിപ്പിക്കുന്നു. ഡയറക്റ്റ് സെല്ലിംഗ്, നമ്മൾ ഇടനിലക്കാരില്ലാതെ തന്നെ ഒരു മാനുഫാക്ചറിൽ നിന്നും നേരിട്ട് കൺസ്യൂമറിലേക്ക് പ്രോഡക്റ്റ്സ് എത്തിക്കുന്നു. അതിലൂടെ ഒരുപാട് കോസ്റ്റ് നമുക്ക് കുറഞ്ഞു കിട്ടുന്നു, പ്രൈസ് അതിനനുസരിച്ച് കുറയുന്നു. ഇനി റെഫറൽ മാർക്കറ്റിംഗ്. റെഫറൽ മാർക്കറ്റിംഗ് ഇന്ന് ഏറ്റവും കൂടുതൽ ഒരു എന്താ പറയുക, തൊഴിലവസരം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് റെഫറൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് അഡ്വർടൈസ്മെൻറ്റ് തീരെ ഇല്ലാതെ തന്നെ റെഫറൻസിലൂടെ നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്നതിലൂടെ അതിൽ ഒരുപാട് ബെനിഫിറ്റ്സ് നമ്മൾ റെഫറൻസ് കൊടുക്കുന്നവർക്കും കൂടെ ലഭിക്കുന്നു. അതുകൂടാതെ തന്നെ ഹെൽത്ത് ആൻഡ് വെൽനസ്, നമുക്കറിയാം ഇന്നത്തെ ഒരു പാൻഡമിക് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ ഇതിലെ ഒരുപാട് വെൽനസ് പ്രോഡക്ട്സ് നമ്മുടെ ഇമ്മ്യൂണിറ്റിക്കും നമ്മുടെ വെൽത്തിനും കൂടെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ഈ ഒരു നാല് മേഖലയാണ് നമ്മളുടെ കമ്പനിയുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇ കൊമേഴ്സ് ഓൺലൈൻ റീറ്റെയിൽ റവന്യൂ. നമ്മുടെ ഇന്ത്യയിൽ ഈ ഒരു ഇ കൊമേഴ്സ് മേഖലയിൽ നിന്നും കിട്ടിയിട്ടുള്ള റവന്യൂ കുറച്ച് വർഷത്തിൻ്റെ ബേസിസിൽ കൊടുത്തിട്ടുള്ള ഒരു ചാർട്ടാണ്. 2009 എന്ന വർഷത്തിൽ നമുക്ക് $390 കോടി ഈ മേഖലയിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ള റവന്യൂ എന്ന് പറയുന്നത്. 2016 ആകുമ്പോഴേക്കും അത് $3,800 കോടി അത്രത്തോളം ഡെവലപ്മെൻറ്റ് നമുക്കുണ്ടായി. എന്താണെന്ന് വെച്ചാൽ അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ മൊബൈൽ ഫോൺ ഒരുപാട് യൂസ് ചെയ്യുന്നു, ആപ്ലിക്കേഷൻസ് ഓൺലൈൻ ആപ്ലിക്കേഷൻസൊക്കെ ഒരുപാട് വരുന്നു. സോ ആ ഒരു ഡെവലപ്മെൻറ്റ് ചേഞ്ച് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റി. ദെൻ 2026 എന്ന വർഷത്തിൽ നമ്മൾ ഏകദേശം $20,000 കോടി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതെന്തെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിൽ ഏകദേശം 132 കോടിയോളം ജനങ്ങളാണുള്ളത്. സോ അവർ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ 2026 എന്നൊരു വർഷത്തിൽ നമുക്ക് ഈ ഒരു എക്സ്പെക്ട് ചെയ്യുന്ന ഗ്രോത്ത് നമുക്ക് തീർച്ചയായിട്ടും അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് വേറൊന്നും കൊണ്ടുമല്ല നമ്മൾ പറയുന്നത്, സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് മോഡൽസ് ഇന്ന് നമ്മുടെ മുന്നിലുണ്ട് അല്ലേ. അതായത് ഫേസ്ബുക്ക്, ആമസോൺ, പേപ്പാൾ, ഊബർ, ഓല, ഫ്ലിപ്കാർട്ട്, ഇതെല്ലാം ഒരു മൊബൈൽ ഫോണിൽ ഇല്ലാത്ത അപ്ലിക്കേഷൻസ് അല്ല, എല്ലാവരും യൂസ് ചെയ്യുന്ന തരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അപ്ലിക്കേഷൻസ് ആണ്. സോ ഇതുകൊണ്ടാണ് നമ്മൾ ഇത്രത്തോളം ഗ്രോത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഡയറക്റ്റ് സെല്ലിംഗ് ബൂമിംഗ്. അതെ, നമ്മളുടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇന്ന് എറൗണ്ട് ദ വേൾഡ് അത്രത്തോളം ബൂമിംഗ് പീരീഡാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഏകദേശം എല്ലാ ലോകരാജ്യങ്ങളുടെയും അവരുടെ പോപ്പുലേഷനും ആ ഒരു മേഖലയിൽ നിന്നും കിട്ടിയിട്ടുള്ള ടേൺ ഓവറുമാണ് നിങ്ങൾക്ക് ഈ ഒരു ചാർട്ടിൽ കാണാനായിട്ട് പറ്റുന്നത്. നമുക്കറിയാം USA 32 കോടി ജനങ്ങളുണ്ട്. അവരുടെ ഒരു ടേൺ ഓവർ എന്ന് പറയുന്നത് 212,550 കോടിയാണ്. നേരെ നമ്മുടെ ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വരാം. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് സെക്കൻഡ് ലാർജസ്റ്റ് പോപ്പുലേഷൻ കൺട്രിയാണ്. സോ 132 കോടി ജനങ്ങൾ ഉള്ള നമ്മുടെ ഇന്ത്യയിൽ ഈ ഒരു ടേൺ ഓവർ എന്ന് പറയുന്നത് ഒരു 13,080 കോടി രൂപയാണ്. സോ നമ്മൾ ഈ ഒരു റെവല്യൂഷൻ ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു റെവല്യൂഷനിൽ നമ്മൾ ജോയിൻ ആവുക എന്നതാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത്.
ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സ്ലീപ്പിംഗ് ജയന്റ് ആണ്. നമ്മൾ 2025 എന്നുള്ള ഒരു വർഷത്തെ നമ്മൾ ഒരു ഹ്യൂജ് പൊട്ടൻഷ്യലാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. നമുക്കറിയാം ഇന്ത്യയിലെ ഏകദേശം 58 ലക്ഷം ആളുകൾ മാത്രമാണ് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് ഇപ്പോൾ വന്നിട്ടുള്ളൂ. സോ ഇനിയും നമുക്ക് ഒരുപാട് ഇതിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാണ്ട് ആ ഒരു ഗ്രോത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇതിലെ ഏറ്റവും അഭിമാനകരമായിട്ട് പറയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതിലെ 53% വുമൺ പാർട്ടിസിപ്പൻസ് ആണ്. അത് നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റിയ ഒരു കാര്യം കൂടിയാണ്. ട്രേഡ് ലൈസൻസ് ദുബായ്, ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ്, അതായത് നമ്മളൊരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ്, പാൻ കാർഡ്, ഇതൊക്കെ ലീഗലായിട്ട് വേണ്ട സാധനങ്ങളാണ്. സോ ഈ ഒരു GST രജിസ്ട്രേഷനും അങ്ങനെ എല്ലാം നമ്മൾ ലീഗലായിട്ടുള്ള എല്ലാ വശങ്ങളും പ്രൂവ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കൂടാതെ തന്നെ ഗൈഡ് ലൈൻസ്, അതായത് നമ്മുടെ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനീസ് നമ്മുടെ ഇന്ത്യയിൽ പ്രവർത്തിച്ചു വരണം എന്നുണ്ടെങ്കിൽ കുറേ ഗൈഡ് ലൈൻസ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ആ ഒരു ഗൈഡ് ലൈൻസ് എല്ലാം തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ സ്റ്റേറ്റ് ഗൈഡ് ലൈൻസ്, അതായത് ഓരോ സ്റ്റേറ്റിനും ഓരോ ഗൈഡ് ലൈൻസ് ഉണ്ടാവാം. ആ ഒരു സ്റ്റേറ്റ് ഗൈഡ് ലൈൻസ് എല്ലാം നമ്മൾ ഇപ്പം എക്സ്പാൻഡ് ചെയ്യുന്ന സ്റ്റേറ്റിലെ ഗൈഡ് ലൈൻസ് എല്ലാം നമ്മൾ ഫുൾഫിൽ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് റിപ്പോർട്ട്സ്, അതായത് ഫിജികാർട്ട് എന്നുള്ള കമ്പനി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്ന സമയത്ത് അന്നത്തെ പ്രമുഖ പത്രങ്ങളിൽ എല്ലാം തന്നെ നമ്മളുടെ ന്യൂസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ എക്സ്പ്രസ്, കേരള കൗമുദി, ദേശാഭിമാനി, മലയാള മനോരമ, മാതൃഭൂമി എന്നുള്ള പ്രമുഖ പത്രങ്ങളിലെല്ലാം തന്നെ നമ്മൾ അന്നത്തെ ഒരു ദിവസത്തെ നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റുന്നതാണ്. ഫിജികാർട്ട് ഇന്ത്യൻ ലോഞ്ച്, ഇതൊരു ഇനോഗ്രേഷൻ്റെ പിക്കാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. നമ്മുടെ ഇനോഗ്രേഷൻ സെറിമണി ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഹോണറബിൾ മിനിസ്റ്റർ തിലോത്തമൻ സാറായിരുന്നു. അന്നത്തെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയായിരുന്നു. അതേപോലെ തന്നെ അന്ന് ആക്ട്രസ്, സിനിമ താരം തമന്ന ഭാട്ടിയായിരുന്നു ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് നടന്നിട്ടുണ്ടായിരുന്നത് 8 ജൂലൈ 2018 നമ്മുടെ അങ്കമാലി കേരളത്തിൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു ഇനോഗ്രേഷൻ ഫംഗ്ഷൻ നടന്നിട്ടുണ്ടായിരുന്നത്. കൂടെ നമ്മുടെ ടീം മാനേജ്മെൻറ്റിനെയും കൂടെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ദെൻ ഒഫീഷ്യൽ പ്രോഗ്രാം ഇൻ ദുബായ്, ന്യൂട്രീഷൻ ചാർജ് എന്നുള്ള ഒരു വെൽനെസ് പ്രോഡക്ട്സ് നമ്മുടെ ഗ്രൂപ്പുമായി ടൈ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന സമയത്ത് അന്നത്തെ ആ ഒരു പ്രോഡക്റ്റിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ടുണ്ടായിരുന്ന സാനിയ മിർസ, ടെന്നീസ് താരം, സോ അവരുമായിട്ടുള്ള ഒരു പിക്കാണ് നമ്മൾ ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. ലീഡിംഗ് ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി ഇൻ ഇന്ത്യ, അതായത് ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയാണ്. വരും കാലങ്ങളിൽ നമ്പർ 1 ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി ഇൻ ഇന്ത്യ എന്ന് നമുക്ക് തീർച്ചയായിട്ടും കാണാനായിട്ട് പറ്റും. അപ്രൂവ്ഡ് ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി ഇൻ UAE, അതായത് UAE അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയാണ് നമ്മുടെ ഫിജികാർട്ട് എന്ന് പറയുന്നത്. സോ ഇനിയും നമ്മൾ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും 3 രാജ്യങ്ങളിലേക്ക് നമ്മൾ ഇത് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. സോ അത്രത്തോളം ഗ്രോത്ത് ആണ് നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് പരിചയപ്പെടാനുള്ളത് നമ്മുടെ ടീം മാനേജ്മെൻ്റ് ആണ്. അതെ, നമ്മൾ ഏതൊരു കമ്പനി ചൂസ് ചെയ്യാന്നുണ്ടെങ്കിലും അത് നയിക്കുന്നവരാണല്ലേ ആ ഒരു ബേസ് എന്ന് പറയുന്നത്. സോ ആ ഒരു ബേസിലെ ടീം മാനേജ്മെൻറ്റിലെ ആദ്യമായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് അനീഷ് കെ ജോയ് സാറാണ്. മലയാളിയാണ്, കണ്ണൂരുകാരനാണ്, നമ്മുടെ കമ്പനിയുടെ ഫൗണ്ടർ ആൻഡ് COO ആണ്. ദെൻ സെർവസോണിക് ഫുഡ്, സെർവസോണിക് ഹോട്ടൽ ആൻഡ് റിസോർട്ട്സ്, ഇതൊക്കെ സാറുടെ ഫേമസ് ആയിട്ടുള്ള ബിസിനസ്സാണ്. 17 വർഷത്തെ ബിസിനസ് പാരമ്പര്യമുള്ള ഒരു വ്യക്തിയാണ്. അടുത്തതായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനുള്ളത് ടീം മാനേജ്മെൻറ്റിലെ ഡോക്ടർ ജോളി ആൻ്റണി സാറാണ്, ഫൗണ്ടർ ആൻഡ് CEO. അൽ സഫീന ട്രാവൽസ് ആൻഡ് ടൂറിസം, ദ ഫോഗ് റിസോർട്ട്സ് ആൻഡ് സ്പാ മൂന്നാർ, വൈബ് മൂന്നാർ റിസോർട്ട്സ് ആൻഡ് സ്പാ, സഫീന ഹോളിഡേയ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഗുഡ് ഷിപ്പ്യാർഡ് കോളേജ് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ്, അൽ സഫീന, അൽ സർഖ അപ്പാരൽസ്, അൽ സഫീന ട്രേഡിംഗ് ഹെന. സോ ഇതൊക്കെയാണ് സാറുടെ ഫേമസ് ആയിട്ടുള്ള മറ്റു ബിസിനസ്സുകൾ. നമ്മുടെ മലയാളി വിദേശി കോഡീഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. ഈ ഒരു മുഖത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. നമ്മുടെ ടീം മാനേജ്മെൻറ്റിലെ ഏറ്റവും ഒരു സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു ടീം മാനേജ്മെൻറ്റ് മെമ്പറാണ്. സോ ഡോക്ടർ ബോബി ചെമ്മണ്ണു, ചെയർമാൻ ബോബി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. സാർ ജ്വല്ലറി ഔട്ട്ലെറ്റ്സിൽ കൂടാതെ തന്നെ മറ്റ് പ്രമുഖ ബിസിനസ്സിലെല്ലാം സാറുടെ ഒരു കഴിവ് തെളിയിച്ചിട്ടുണ്ട്. NBFC ബ്രാഞ്ചസ്, ബോബി ബസാർ, ചീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, നിധി ലിമിറ്റഡ്, മൈക്രോ ഫിനാൻസ്, ബോഫാസ് ലോജിസ്റ്റിക് ലിമിറ്റഡ്, ബോബി ഓക്സിജൻ റിസോർട്ട്സ്, ബോബി ടൂർസ് ആൻഡ് ട്രാവൽസ്, ബോച്ചെ കാരവൻ ടൂറിസം. സോ ചെമ്മണ്ണു ഇൻ്റർനാഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ട്രഡീഷണലി 160 വർഷത്തെ ബിസിനസ് പാരമ്പര്യമുള്ള ഒരു ഗ്രൂപ്പാണ്. സോ അത്രയും ബിസിനസ് പാരമ്പര്യമുള്ള വ്യക്തികളും കൂടെയാണ് നമ്മളുടെ ഫിജികാർട്ട് .com എന്നുള്ള കോൺസെപ്റ്റ് മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്.
ഏതൊരു കമ്പനി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും അവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു വിഷൻ ആൻഡ് മിഷൻ വേണം. എന്നാൽ മാത്രമാണ് നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകാനായിട്ട് പറ്റുള്ളൂ. സോ നമ്മുടെ കമ്പനിക്കും വ്യക്തമായിട്ടുള്ള ഒരു വിഷൻ ആൻഡ് മിഷൻ ഉണ്ട്. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു സാധാരണക്കാരനും ഈ ഒരു ഡിജിറ്റൽ വേൾഡിൽ നല്ലൊരു ടെക്നോളജി ബേസ് ചെയ്തുകൊണ്ട് നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്കും അവരെ നല്ലൊരു ഫിജിറ്റൽ വേ ഓഫ് ഷോപ്പിംഗ് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തുകൊണ്ട് നല്ലൊരു രീതിയിലേക്കുള്ള ഒരു ലൈഫ് മേക്ക് ചെയ്തെടുക്കാൻ നമ്മളുടെ കമ്പനി അവരെ സഹായിക്കുന്നു എന്നതാണ് നമ്മുടെ വിഷൻ ആൻഡ് മിഷൻ എന്ന് പറയുന്നത്. ദെൻ ഫിജി ഫാഷൻ, അതായത് നമ്മളുടെ കമ്പനി എന്താണ്, നമ്മളുടെ ടീം മാനേജ്മെൻറ്റ് എന്താണ്, ഏതൊക്കെ വ്യക്തികളാണ് എന്നുള്ളത് നമ്മൾ പരിചയപ്പെട്ടു അല്ലെ. ഇനി ഏതൊക്കെ പ്രോഡക്ട്സ് ആണ് നമ്മുടെ കമ്പനിയിൽ ഉൾക്കൊണ്ടിട്ടുള്ളത് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിൽ ആദ്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാനുള്ളത് ഫിജി ഫാഷൻ എന്നാണ്. അതായത് നമ്മളുടെ ഫാഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ബ്രാൻഡ്സ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. ബീൻ പോളോ, സെഡോറ, വൈബ്രോ, ഹെബി, ഇതൊക്കെയാണ് ഈ ഒരു ബ്രാൻഡ്സ് ഒക്കെ നമ്മൾ ഫിജി ഫാഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഫിജി ഓൺ ബ്രാൻഡ്സും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ആര്യ സുക്ത, ഫിജി ഗ്രെയിൻ, ഡേ, ബോബീസ്, ടിവോണ പെയിൻസ്, അതായത് ഉപ്പ് മുതൽ കർപ്പൂരം വരെ എന്ന് പറയുന്ന പോലെ എല്ലാ മേഖലയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ഓൺ ബ്രാൻഡ്സ് നമ്മൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. അതുകൂടാതെ തന്നെ പോപ്പുലർ ബ്രാൻഡ്സും കൂടെ നമ്മൾ നമ്മുടെ പ്രോഡക്ട്സിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ദിനം പ്രതി കണ്ടുവരുന്ന എല്ലാ ബ്രാൻഡ്സും നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മിൽമ ഗ്രൂപ്പാണ്. ഗവൺമെൻറ് അംഗീകൃതമായിട്ടുള്ള ഒരു കമ്പനി നമ്മുടെ കമ്പനിയുമായി ടൈപ്പ് ചെയ്തു എന്ന് പറയുന്നത് ഏറ്റവും അഭിമാനത്തോടെ എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ്. ദെൻ ഇതെല്ലാം നമ്മൾ കേട്ടു. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എൻട്രി ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനോ എക്സ്പീരിയൻസോ ഒന്നും തന്നെ നോക്കാതെ ഒരു എന്താ പറയുക, ഒരു തടസ്സവും കൂടാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാം. അതിനാകെ കൂടെ വേണ്ടത് നിങ്ങളുടെ KYC ഡോക്യുമെൻറ്റ്സ്, പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഇത് മൂന്നും മാത്രം മതി നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരാനായിട്ട്. നമ്മളിവിടെ വന്നതിന് ശേഷം നമ്മളുടെ ഡ്യൂട്ടി ഇല്ലെങ്കിൽ നമ്മളുടെ ജോബ് എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യുന്നത് പ്രൊമോഷനാണ്. അതെ, വി ഹാവ് ടു പ്രൊമോട്ട് അവർ കമ്പനി. ദെൻ പ്രൊമോഷൻ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഇവിടെ ചെയ്യാനായിട്ട് പറ്റും. ഓൺലൈൻ പ്രൊമോഷൻ ആൻഡ് ഫിസിക്കൽ പ്രൊമോഷൻ. ഓൺലൈൻ പ്രൊമോഷൻ എന്ന് പറയുന്നത് നിങ്ങളിതിൽ എൻറ്റർ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കൊരു റെപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വെബ് ലിങ്ക് നിങ്ങൾക്ക് കിട്ടുന്നു. അത് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ആയ വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ, അങ്ങനെ എന്തിൽ വേണമെങ്കിലും പ്രൊവൈഡ് ചെയ്യാം, ഷെയർ ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ഓൺലൈനിലൂടെ ഇത് പ്രൊമോട്ട് ചെയ്യാം. ദെൻ ഫിസിക്കൽ പ്രൊമോഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി ടു യുവർ കോൺടാക്ട്സ്. നിങ്ങൾക്ക് ഫിസിക്കലായിട്ട് ഡയറക്റ്റ് നിങ്ങളുടെ കോൺടാക്ട്സ് ഒരു ഫ്രണ്ട്സോ ഇല്ലെങ്കിൽ നൈബേഴ്സോ ഫാമിലീസിനോ നിങ്ങൾക്ക് പറയാവുന്ന രീതിയിൽ നമുക്ക് ഫിസിക്കൽ പ്രൊമോഷൻ എന്ന് പറയാം. ഇങ്ങനെ നമ്മൾ പ്രൊമോഷൻ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്താണ് ലഭിക്കുക, അതായത് നമ്മുടെ പ്രോഫിറ്റ് ഷെയറിംഗ് പ്ലാൻ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. നമുക്ക് അഞ്ചാറ് തരത്തിലുള്ള പ്രോഫിറ്റ് ഷെയറിംഗ് പ്ലാൻ ഉണ്ട്. അതിൽ ഓരോന്നും എന്താണ് എന്ന് നമുക്ക് നോക്കാം. റീറ്റെയിൽ പ്രോഫിറ്റ്, ബിസിനസ് എക്സ്പാൻഷൻ ബോണസ്, ജനറേഷൻ ബോണസ്, മന്ത്ലി പെർഫോമൻസ് ബോണസ്, ആനുവൽ പ്രോഫിറ്റ്, അവാർഡ്സ് ആൻഡ് റിവാർഡ്സ്. ആദ്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് റീറ്റെയിൽ പ്രോഫിറ്റ് ആണ്. അതായത് നമുക്കൊരു പാർട്ട്ണർ സ്റ്റോറാണ് ഇതിൽ എൻ്റർ ചെയ്യുന്നതിലൂടെ കിട്ടുന്നത്. ആ ഒരു പാർട്ട്ണർ സ്റ്റോറിലൂടെ നിങ്ങളോ നിങ്ങളിലൂടെ മറ്റുള്ളവരോ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു കിട്ടുന്ന ഒരു പ്രോഫിറ്റാണ് റീറ്റെയിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ബിസിനസ് എക്സ്പാൻഷൻ ബോണസ് ആണ്. നിങ്ങൾക്കൊരു പാർട്ട്ണർ സ്റ്റോർ കിട്ടുന്നു, അതിലൂടെ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യുന്നതിലൂടെ രണ്ട് സബ് സ്റ്റോറുകൾ നിങ്ങൾ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ആ രണ്ട് സബ് സ്റ്റോറിലൂടെ ഓരോ പോയിന്റിൻ്റെ സെയിൽ നിങ്ങൾ അവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 20 രൂപയാണ് കമ്പനി ക്രെഡിറ്റ് ചെയ്ത് തരുന്നത്. അതേപോലെ 100 സെയിൽസ് വോളിയത്തിൻ്റെ പോയിന്റിൻ്റെ നിങ്ങൾ പ്രോഡക്ട്സ് അവിടെ സെല്ല് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ 2000 രൂപയും, അതേപോലെ ഒരു ദിവസം നമുക്ക് ലിമിറ്റേഷൻ വെച്ചിരിക്കുന്നത് 1500 സെയിൽസ് വോളിയമാണ്. അതായത് 1500 സെയിൽസ് വോളിയം നിങ്ങളുടെ രണ്ട് സബ് സ്റ്റോറുകളിലും നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദിവസം കിട്ടുന്നത് 30000 രൂപയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ദിനം പ്രതി നിങ്ങൾക്ക് 2000 രൂപ മുതൽ 30000 രൂപ വരെ നേടിയെടുക്കാൻ പറ്റിയ ഒരു കോൺസെപ്റ്റാണ് ഫുജി കാർഡ് .com എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ജനറേഷൻ ബോണസ് ആണ്. ജനറേഷൻ ബോണസ് എന്ന് പറയുന്നത് പാർട്ട്ണർ സ്റ്റോർ, അതായത് നമ്മൾ കൊണ്ടുവരുന്ന വ്യക്തിയിലും അവരിലൂടെ വരുന്ന ഓരോ ലെവലുകളിലും നിന്നും നമുക്ക് 20% മുതൽ 50%, അതായത് നമ്മുടെ ടോട്ടൽ ബിസിനസ് വോളിയത്തിൻ്റെ സർട്ടൈൻ പേഴ്സൻറ്റേജ് വരെ നമുക്ക് മന്ത്ലി ബേസിൽ കിട്ടുന്നതാണ് ജനറേഷൻ ബോണസ് എന്ന് പറയുന്നത്.
അടുത്തതായിട്ട് മന്ത്ലി പെർഫോമൻസ് ബോണസ് ആണ്. ഇത് ഏറ്റവും കൂടുതൽ നമ്മളെ അട്രാക്ട് ചെയ്യുന്ന ഒരു പ്രോഫിറ്റ് ഷെയറിംഗ് പ്ലാൻ ആണ്. മറ്റ് ഏത് കമ്പനിയിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതും നമ്മളുടെ ഈ ഒരു പ്രോഫിറ്റ് ഷെയറിംഗ് പ്ലാൻ തന്നെയാണ്. അതായത് സെയിൽസ് മാനേജർ എന്നുള്ള ഒരു റാങ്ക് അച്ചീവ് ചെയ്യുന്നത് മുതൽ നമുക്ക് മന്ത്ലി ഒരു സാലറി രൂപേണ ഒരു വരുമാനം നമുക്ക് കിട്ടുന്നു. അതാണ് മന്ത്ലി പെർഫോമൻസ് ബോണസ് എന്ന്. ആനുവൽ പ്രോഫിറ്റ്, അതായത് ഒരു വർഷം നടക്കുന്ന ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ്. അതായത് 0.5% to 1.5% ടോട്ടൽ ബിസിനസ് വോളിയം. അതായത് സോണൽ സെയിൽസ് ഡെവലപ്മെൻറ്റ് മാനേജർ ആൻഡ് എബോ റാങ്കിംഗ് സ്റ്റോറുകൾക്കാണ് നമ്മൾ ഈ ഒരു ആനുവൽ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് ഈ ഒരു പ്രോഫിറ്റ് ഷെയറിംഗ് പ്ലാൻ, ഈ ഒരു പ്ലാൻസ് കൂടാതെ തന്നെ നമ്മൾ ഒരുപാട് അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൽ ആദ്യമായിട്ട് പരിചയപ്പെടാനുള്ളത് റൈഡർ ഫണ്ടാണ്. ഡിവിഷണൽ സെയിൽസ് മാനേജർ എന്നുള്ളൊരു റാങ്ക് നമ്മൾ അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് 50,000 രൂപയാണ് റൈഡർ ഫണ്ടായിട്ട് ക്രെഡിറ്റ് ചെയ്ത് തരുന്നത്. അടുത്തത് സോണൽ സെയിൽസ് ടീം മാനേജർ എന്നുള്ളൊരു റാങ്ക് നമ്മൾ അച്ചീവ് ചെയ്യുമ്പോൾ 500,000 രൂപ നമുക്ക് കാർ ഫണ്ടായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻ്റർനാഷണൽ ഫാമിലി ട്രിപ്പ്, സോണൽ സെയിൽസ് ഡെവലപ്മെൻറ്റ് മാനേജർ ആകുമ്പോൾ 2 വ്യക്തികൾക്ക് 10,00,000 രൂപ വില മതിക്കുന്ന ഒരു ട്രിപ്പാണ്. ഈ ഒരു ട്രിപ്പ് നമ്മൾ പോയി തന്നെ ആവണം. ഇതിൻ്റെ ഫണ്ട് ഒരിക്കലും തന്നെ നമുക്ക് ക്രെഡിറ്റ് ചെയ്ത് തരുന്നതല്ല. അടുത്തതായിട്ട് പ്രീമിയം കാർ ഫണ്ട്, നാഷണൽ സെയിൽസ് മാനേജർ ആകുന്ന സമയത്ത് നമുക്ക് 50,00,000 രൂപയാണ് നമ്മുടെ പ്രീമിയം വെഹിക്കിളിനായിട്ട് കമ്പനി പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. അടുത്തതായിട്ട് ഹാപ്പി ഹോം ഫണ്ട്, നാഷണൽ സെയിൽസ് ടീം മാനേജർ എന്നുള്ള റാങ്ക് നമ്മൾ അച്ചീവ് ചെയ്യുന്ന സമയത്ത് 1,00,000 രൂപയാണ് നമ്മളുടെ വീട് എന്നുള്ളൊരു സ്വപ്നത്തിന് വേണ്ടി നമ്മുടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമ്മുടെ റാങ്ക് ക്രൈറ്റീരിയ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഓരോ റാങ്കും അതിന് വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയസും ഇതിലെ ചില ഒരു എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു തരാം. സെയിൽസ് റെപ്രസെൻറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് എൻട്രി ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ആക്ടിവേറ്റഡ് സ്റ്റോർ ആണ്. ദെൻ നമ്മൾക്കൊരു ഫസ്റ്റ് പ്രൊമോഷൻ കിട്ടുമ്പോൾ നമ്മൾ സെയിൽസ് എക്സിക്യൂട്ടീവ് എന്നുള്ളൊരു പോസ്റ്റിലെത്തുന്നു. അവിടെ നമ്മൾ 500 SV മാച്ച് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ആ ഒരു റാങ്ക് നമ്മൾ എത്തുന്നത്. ദെൻ സെയിൽസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ്, അങ്ങനെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ അച്ചീവ് ചെയ്യേണ്ട റാങ്കാണ് നാഷണൽ സെയിൽസ് ടീം മാനേജർ എന്നുള്ളൊരു റാങ്ക്. അതിൻ്റെ ക്രൈറ്റീരിയയും ഏതൊക്കെയാണ് SV മാച്ചിങ് എന്നുള്ളൊരു ചാർട്ടാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഈ അവസരങ്ങളെല്ലാം നമ്മൾ കേട്ടു. ഇനി നമുക്കിത് എങ്ങനെയാണ് സാധിക്കുമോ എന്ന് നമുക്കൊരു സംശയം ഉണ്ടാകും അല്ലേ, എങ്ങനെയാണ് നമുക്കിത് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളത്. സോ നമുക്ക് ഇതിനായിട്ട് ഒരു അക്കാഡമി തന്നെയുണ്ട്, അതായത് ഫിജിറ്റൽ അക്കാഡമി എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മളിതിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ട്രെയിനിങ്ങും സ്കിൽ ഡെവലപ്മെൻറ്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ്, ഫിസിക്കൽ മാർക്കറ്റിംഗ് എന്താണ്, എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ്, ലീഡർഷിപ്പ് എംപവർമെൻറ്റ്, ഇതെല്ലാം തന്നെ നമുക്ക് ഇവർ തരുന്ന ട്രെയിനിങ്ങിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ദെൻ നമ്മുടെ കോർപ്പറേറ്റ് ഓഫീസിൻ്റെ റീജിയണൽ മാർക്കറ്റിംഗ് ഓഫീസ്, റീജിയണൽ മാർക്കറ്റിംഗ് ഓഫീസ് തമിഴ്നാടു, റീജിയണൽ മാർക്കറ്റിംഗ് ഓഫീസ് ഗുജറാത്ത്, റീജിയണൽ മാർക്കറ്റിംഗ് ഓഫീസ് ആസാം, ലോജിസ്റ്റിക് ഡിവിഷൻ എന്നിങ്ങനെയുള്ള കുറച്ച് അഡ്രസ്സസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.